വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഇവരെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് എസ് എ മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിംഗ് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന സർഫസ് ഏരിയ ആൻഡ് വോളിയം അല്ലെങ്കിൽ ഘനരൂപങ്ങൾ എന്ന് പറയുന്നതിലെ 10-ാമത്തെ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും എച്ച് എസ് എ മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിംഗ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. ഓക്കെ, അപ്പോൾ ഇത് 10-ാമത്തെ പ്രോബ്ലം നോക്കാം. 10-ാമത്തെ പ്രോബ്ലത്തിന് എ ആണ് നമ്മളിപ്പോൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്? ആ വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ ഉപയോഗിച്ച വൃത്താംശത്തിന്റെ ആരം എത്ര എന്നാണ് അതിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ തിയറി കണ്ടീഷൻ ഇതാണ്, വൃത്തത്തിന്റെ ആരം അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ ചെരിവുയരം തന്നെയാണ്. അതാണ് അതിന്റെ കണ്ടീഷൻ. ഇപ്പൊ എന്താണ് 1-ാമത്തെ ക്വസ്റ്റ്യന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്? വൃത്തത്തിന്റെ ആരം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ ചെരിവുയരം തന്നെ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 15 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് മാറും. ഇനി അതിൽ വരുന്ന ബി ക്വസ്റ്റ്യൻ നോക്കുക. അതായത് ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വൃത്താംശത്തിന്റെ കേന്ദ്ര കോണ് കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വൃത്താംശത്തിന്റെ കേന്ദ്ര കോണിന്റെ അളവ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടെത്താം, എന്താണ് അതിന്റെ പിന്നിലെ ഐഡിയ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അതായത് നമ്മുടെ ആ ഫിഗർ അനുസരിച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സ്ട്രക്ചറാണ് അവർ തന്നിട്ടുള്ളത്. ഇവിടുത്തെ റേഡിയസ് ആറ്, സ്മോൾ ആർ ഈക്വൽ ടു 3 ആണെന്നും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 ഈക്വൽ ടു 6 ആണെന്നും നമുക്ക് ആ ഫിഗറിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൃത്താംശത്തിന്റെ ചാപനീളം, അതാണ് നമ്മുടെ കണ്ടീഷൻ. വൃത്താംശത്തിന്റെ ചാപനീളം സമം വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവ് ആയിരിക്കും എന്ന് പറയുകയാണെങ്കിൽ 2πR(x)(360) = 2πR എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ 15 ആണ്. സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 3 സെന്റിമീറ്ററുമാണ്. ഇതിൽ നിന്നും എക്സ് ഡിഗ്രി നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 72 ഡിഗ്രി ആയിരിക്കും ഈ സിറ്റുവേഷനിൽ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ ആയിട്ട് മാറുന്നത്. വളരെ നല്ലൊരു പ്രോബ്ലമാണ്, ചെയ്ത് നോക്കുക. ഇനി അതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 11-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി നമുക്ക് അതിൽ ചെയ്യാനായിട്ടുള്ളത്. 11-ാമത്തെ ക്വസ്റ്റ്യനിലെ 1-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ്. നമുക്കത് വേണമെങ്കിൽ ചെറിയൊരു പോയിന്റ് ആയിട്ട് ഞാനിവിടെ എഴുതി വയ്ക്കാം. എന്താണ് പറയണത്? വൃത്തസ്തൂപികയുടെ ചെരിവുയരം എന്ന് പറഞ്ഞാൽ അത് എന്തിനാ, എന്താണത്? വൃത്തത്തിന്റെ
ആരമായിരിക്കും, വൃത്തത്തിൻ്റെ ആരത്തിന് തുല്യമായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ അത് എത്രയായിരിക്കും? 12 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിലത്തെ ബി പാർട്ടാണ് കാണാനായിട്ടുള്ളത്. ബി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വൃത്തത്തിന്റെ എന്താണ് പറയുന്നത്? വൃത്തസ്തൂപിയുടെ ആരം, ഉയരം എന്നിവ കണക്കാക്കുക എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വൃത്തസ്തൂപിയുടെ ആരം എന്ന് പറയുന്നത് സ്മോൾ ആർ ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഇതാണ്, സ്മോൾ ആർ ഡിവൈഡഡ് ബൈ എല് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ നമുക്കറിയാം, എല്ലാ വാല്യൂസ് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ആറ് സമം എത്ര വരും? 4 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഉത്തരം നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും. ഇനി ഇതിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഉയരമാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. ഉയരം ഈക്വൽ ടു എന്താണ് ഫോർമുല? റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. എല്ലിന്റെയും ആറിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. 8√2 സെന്റിമീറ്റർ എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ നിന്നും കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ സി ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ആറിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എച്ചിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലിന്റെ വാല്യൂ കണ്ടെത്താം. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3√2 ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ദെൻ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, ആർ ബൈ എല് ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 കൊടുക്കുക. എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് എത്രയെന്ന് കിട്ടും? 120 ഡിഗ്രി എന്ന് പറയുന്ന റിസൾട്ടായിരിക്കും നമുക്ക് അവിടെ നിന്നും ലഭിക്കാം. നേരെ വരുന്ന 12-ാമത്തെ പ്രോബ്ലമുണ്ട്. 12-ാമത്തെ പ്രോബ്ലം നോക്കാം. 12-ാമത്തെ പ്രോബ്ലത്തിലെ ഏ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് കാണുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ്, ഉപരിതല പരപ്പളവ് സമം 4πr² ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 144π² എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ കിട്ടും. പിന്നെ കാണാൻ പറഞ്ഞേക്കുന്നത് ഗോളത്തിന്റെ വ്യാപ്തം കാണാൻ പറഞ്ഞിട്ടുണ്ട്. വ്യാപ്തം കാണാനുള്ള ഫോർമുല 4π³ ആണ് വരിക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ 288π² എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും. ഇനിയത്തെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അർദ്ധഗോളത്തിന്റെ ഉപരിതല പരപ്പളവാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. ഫോർമുല 3πr² ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 108π² എന്ന് കിട്ടും. ഇനി അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർമുല 2π³ ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 144π³ എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അതിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഭാഗം നോക്കാം.